ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരളയിൽ പെരുന്നാളിൻ്റെ ചില സ്പെഷ്യൽ ഡിഷസ് ആണ് പരിചയപ്പെടുത്തുന്നത്. മലബാറിൻ്റെ സ്വന്തം ടേസ്റ്റ്, സ്വന്തം ചട്ടിപ്പത്തിരി. നമുക്ക് വേണ്ടി ഈ ഡിഷ് ഉണ്ടാക്കി തരുന്നത് ശ്രീ ബാസിരിയാണ്. തുടങ്ങാം. എന്തൊക്കെയാണ് ചേർക്കുന്നതിൽ? മൈദ, മൈദ, മുട്ട, പഞ്ചസാര, അണ്ടി, കസ്കസ്, കിസ്മിസ്, ഉപ്പ്. എന്തെണ്ണ? ഇത് സാദാ ഓയിൽ. ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം മൈദ, ആവശ്യത്തിന് വെള്ളം, ചുപ്പ്. മൈദ, വെള്ളം, ഉപ്പ് അല്ലേ? ഇതുപോലത്തെ ഒരുപാട് നാടൻ ഡിഷസ് ഉണ്ടാക്കാറുണ്ടോ? എന്തൊക്കെ വേറെ ഉണ്ടാക്കല്? പായക്കട, സമൂസ, പിന്നെ ഇതേപോലെ ഇതിൻ്റെ വേറെ ഐറ്റം ഇതേപോലെ തന്നെ നിൽക്കൂ, നെയ്പത്തിരി പറയും. നെയ്പത്തിരി അതിനെ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? നെയ്യിലാണോ? നല്ല ടേസ്റ്റ്, അതിനേക്കാളും കുറച്ചും കൂടെ നെയ്യിലാണോ അത് പ്രിപ്പയർ ചെയ്യുന്നത്? എണ്ണയ്ക്ക് പേര് അല്ല, നെയ്പത്തിരി പേരിന നെയ്യല്ല, ഓയിലാണ്. ഓയിലാണ്. അപ്പോൾ ഞാൻ കുഴച്ചോട്ടെ. എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ ചട്ടിപ്പത്തിരിയും പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. നല്ല സോഫ്റ്റ് ആവണം അല്ലേ ഇത്? ഇത് വിശേഷ ദിവസങ്ങൾക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ അതോ പെരുന്നാളിന് മാത്രമേ ഉണ്ടാവലുണ്ടോ? നോമ്പ് തുറക്കൊക്കെ ഉണ്ടാവല്ലോ. ആയോ, സോഫ്റ്റ് ആയോ? ചെറിയ സാധാരണ പത്രിക എടുക്കുന്ന മാതിരിയല്ലേ അല്ലേ? അത്ര വേണമെന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എട്ട് മുട്ടൻ്റെ, അതുകൊണ്ട് ചെറുത്. ഇനി വലുപ്പം പാത്രത്തിനനുസരിച്ച് വലുപ്പം വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഇത് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ചെറിയ വരണം. മുട്ടയുടെ കണക്കനുസരിച്ചാണ് ചട്ടിപ്പത്തിരിയുടെ സൈസ് വരുന്നത്. ഇതിപ്പോൾ എട്ട് മുട്ടയുടേതാണ്. ഇനി പത്തിരി പോലെ പരത്തിയെടുക്കും അല്ലേ? ചപ്പാത്തി പോലെ പരത്തി. ഇത് നമ്മളിപ്പോൾ പിന്നെ നോമ്പിനൊക്കെ പ്രിയാപ്പിളന്മാരെ വീട്ടിലേക്ക് കോൾ കൊടുത്ത് വയ്ക്കും, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. അത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിലാണെന്നുണ്ടെങ്കിൽ ഈ 40-50 മുട്ടൻ്റെ ചട്ടിപ്പത്തിരി, ഒരു 100-150 സമൂസ, പിന്നെ പഴന്ന ഉന്നക്കായ് പറയും, അത്, പിന്നെ റൊട്ടി വെച്ചതുണ്ട് മുട്ടയിട്ടിട്ട്, അതെല്ലാം കൂടെ. പിന്നെ അതിന് മുന്നേ ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10, അങ്ങനെ 30 ദിവസമല്ലേ. അതെ, ഫസ്റ്റ് 10 കോഴിയും പത്തിരിയും, അത് അല്ലെങ്കിൽ ആട്, അല്ലെങ്കിൽ മീൻ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ കൊടുത്തേക്കും. അങ്ങനെ ആവോല, ഐക്കോറ, അങ്ങനെയുള്ള വലിയ 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 മീൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കൊടുത്തേക്കും. പിന്നെ ഓ കുറേ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടാവും, അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ടാവും. ഇതിന് പത്തിരി പോലെ പരത്തിയെടുക്കണം അല്ലേ? ചപ്പാത്തിക്ക് പരത്തുന്നേക്കാളും കുറച്ചുകൂടി നൈസായിട്ടോ? വളരെ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും. ചപ്പാത്തിയുടെ പരത്തുന്നത് കുറച്ചുകൂടി തിക്കായിട്ടാണ്, പക്ഷെ പത്തിരിക്ക് പരത്തുമ്പോൾ വളരെ തിന്നായിരിക്കും അത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റ് ഷേപ്പ് വരുമെന്ന് ഉറപ്പില്ല കേട്ടോ. പക്ഷെ പത്തിരിക്ക് കറക്റ്റ് ഷേപ്പ് ഇല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ? പത്തിരി ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത് സാധാരണ? പലതരം പത്തിരി ഉണ്ട്. നേരിയ പത്തിരി, അത് നോമ്പിൻ്റെ സ്പെഷ്യലാണ്. നേരിയ പത്തിരി, അത് പിന്നെ മടക്കിയ പത്തിരി ഉണ്ട്. ഇതേ മാവ് കൊണ്ട് തന്നെ, മൈദമാവ് കൊണ്ട് തന്നെ നാലാക്കി മടക്കി അത് പൊരിക്കും. പിന്നെ ഇടിയപ്പം, തടിച്ച അരിച്ചിട്ട പത്തിരി, അരിപ്പത്തിരി അല്ലേ? ഏകദേശം ആയി തോന്നുന്നു അല്ലേ? ഒരു ഭാവിയുണ്ട്. ഏകദേശം നൈസായിട്ടില്ലേ? അപ്പൊ പത്തിരി വളരെ തിന്നായിരിക്കും. പണ്ടൊക്കെ ആൾക്കാർ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇത് സാധാരണ ചട്ടിയിൽ പിടിക്കില്ലേ? അത് ഗ്യാസൊക്കെ വരണം മുന്നേ. പിന്നെ ആദ്യം അടുപ്പിൽ ഇതേപോലെ ഒരു ചെമ്പുണ്ടാവും, ആ ചെമ്പിൽ മുകളിൽ തീ കിട്ടും, അല്ലെങ്കിൽ ഇതിപ്പോൾ സിനിമയ്ക്ക് നമുക്ക് വെക്കാമല്ലോ, അത് അതൊന്നും കഴിയില്ലല്ലോ. അങ്ങനെ അപ്പോൾ മുകളിൽ തീ ഇടും, വെച്ചിട്ട് തീ ഇട്ടിട്ട് ഒരു ചുട്ടെടുക്കും. അപ്പോൾ ഏതിനാ ടേസ്റ്റ് കൂടുതൽ? പണ്ടത്തെ സാധനം കഴിക്കാനാണോ അതോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ പണ്ടത്തെ ദിനാണെന്നാണ് എല്ലാവരും പറയുക. ഈ പത്തിരി ഇത്രയും തിന്നായതുകൊണ്ട്
ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം. അപ്പോൾ അത് ചുട്ട് കഴിഞ്ഞു അല്ലേ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മുട്ട പൊയിസ്ത എന്ന് പറയും. അതെ, ഇത് പച്ചമുട്ടയാണോ അതോ? പച്ചമുട്ടയാണ്. ആദ്യം ഇതിലേക്ക് 2 സ്പൂൺ പാല്. എണ്ണ എന്തിനാ അതിനകത്ത് ചേർക്കണേ? എണ്ണത് അടിയിൽ പിടിച്ചോല്ലേ. എട്ട് മുട്ട ഇതുപോലെ പൊടിച്ച് ചേർക്കും അല്ലേ? 8 എണ്ണം അല്ലേ? 4 പകുതി. പകുതി 4 എണ്ണം. ഇതിലൊക്കെ 1 സ്പൂൺ കോഴിമുട്ടയല്ലേ നമ്മൾ കിസ്മിസ്. ഉപ്പ് ചേർക്കണം. ഒരു കാര്യം മറന്നിരിക്കുന്നു, ഏലക്കായ. അതെടുത്തിട്ട് 4 മുട്ടയാണെങ്കിൽ 1.5 സ്പൂൺ അല്ലേ? മുട്ടയുടെ കണക്കനുസരിച്ചാണ് ഇപ്പോൾ 8 മുട്ടയുടെ ചട്ടിപ്പത്തിരി ആയിരുന്നു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട അപ്പോൾ ഇതിനകത്ത് മുട്ട ചേർ 4 മുട്ട ഒഴിച്ചു, പഞ്ചസാര ചേർത്തു, ഓയിലൊഴിച്ചു, പിന്നെ 4 ഏലക്കായ പൊടി അല്ലേ. ഇനി ഇത് എന്ത് ചെയ്യാൻ പോകുന്നു? മുട്ട ഉലർത്താന്നറിയാം നമ്മള്. മുട്ട ഉലർത്ത ഉലർത്ത നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ പഞ്ചസാര അല്ലേ. ഇതുപോലെ ചട്ടിപ്പത്തിരിയിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാറുണ്ടോ മുട്ടയ്ക്ക് പകരം? നോൺ വെജ്? നോൺ വെജിന് മട്ടൻ വെച്ചിട്ട് കോഴിന്റെ പീസ് വെച്ചിട്ടൊക്കെ. അപ്പൊ ഇതിന് പകരം ചിക്കന്റെ പീസോ അല്ലെങ്കിൽ മട്ടന്റെ പീസോ ഒക്കെ വെക്കുകയാണെങ്കിൽ അതിന് എരിവുണ്ടാവോ? അതിന് എരിവുണ്ടാവോ. സമോസയുടെ സമോസ മിക്സ് ചേർക്കുന്ന പോലെ അല്ലേ. ഇപ്പൊ ചട്ടിപ്പത്തിരി പല ടൈപ്പ് ഉണ്ട്. ഇതിപ്പോ സ്വീറ്റ് ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതല്ല കുറച്ച് കസ്കസ് ടേസ്റ്റിന് വേണ്ടിട്ട്. ഒപ്പിയത്തിന്റെ സീഡാണ് കസ്കസ് എന്ന് പറയുന്നത്. തീ വളരെ സിം ആയിട്ട് വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം കളർ ചേഞ്ച് വരും. ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് മാറും അല്ലേ. മതി മതി. മുട്ട പൊട്ടിച്ചു, ഇനി എന്താ ചെയ്യണ്ടേ? 1 സ്പൂണും കിസ്മിസ്. മറ്റേ ചേർത്ത പോലെയാണ്? രണ്ട് പൊട്ടിച്ചു. പഴയതിൻ്റെ മിക്സ് പോലെ തന്നെ അല്ലേ? പഞ്ചസാര ഏലക്കാപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് എണ്ണ ചേർത്തില്ല നമ്മൾ, മറ്റേന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് എണ്ണ മാത്രമേ ചേർക്കാതെ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചട്ടിയുടെ അളവിന് അത് കട്ട് ചെയ്തെടുക്കണം അല്ലേ. ഇത് മിക്സ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ എഗ് ബീറ്ററൊക്കെ യൂസ് ചെയ്തൂടെ? ഇല്ല, കൈ കൊണ്ട് തന്നെ. അപ്പം അധികം മിക്സ് ആവാൻ പാടില്ല, ഈ പരുവത്തിനെ പാടില്ല. ആദ്യം എന്താ ചെയ്യുന്നത്? എന്നെ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഒന്ന് വെറുതെ അങ്ങനെ വെക്കുക, ഒന്നും ചെയ്യണ്ട ആദ്യത്തിൽ. രണ്ടാമത് എടുക്കുന്നതിൽ നന്നായി മുട്ട നന്നായിട്ട് മുക്കിയെടുക്കാം. ഇത് കുറേശ്ശെ എല്ലാ ഭാഗത്തേക്കായിട്ട്. ഇതിനകത്ത് എത്ര പത്തിരിയാ ഉപയോഗിക്കുന്നത്? 8 എണ്ണം. ഇത് ഉയരം കൂട്ടാണെന്നുണ്ടെങ്കിൽ 10ഉം 12ഉം എത്ര വേണമെങ്കിലും. എത്ര കണക്കൊന്നും ഇല്ല. അപ്പൊ അതിനനുസരിച്ച് അതിനനുസരിച്ച് മുട്ടന്റെ എണ്ണം കൂടും. ഇനിയുള്ള എല്ലാത്തിൽ അതേപോലെ കുറേശ്ശെ പഞ്ചസാര ആവശ്യമുണ്ടാവും. ഓരോ സ്പൂണ് ഓരോ ലെയറിനും ഓരോ സ്പൂണ് ഓയിലും പഞ്ചസാരയും.
ആദ്യത്തെ പത്തിരിക്ക് മാത്രമേ ഈ മുട്ടയുടെ ഇത് ചേർക്കാതെ ഉള്ളു അല്ലേ? ഇനിയുള്ള എല്ലാത്തിനും ചേർക്കണം. ഒരു സ്പൂൺ പഞ്ചസാര, ഒരു സ്പൂൺ എണ്ണ, പിന്നെ പത്തിരിക്ക അല്ലേ, പഞ്ചസാര ഇടാൻ മറന്നു വിചാരിച്ചിട്ട് പ്രശ്നമില്ല, അടുത്തേൽ ഇടുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഇത് എട്ടാമത്തെയാണ് അല്ലേ? ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ കസ്കസ് കസ്കസ് ചേർക്കും. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ ഇത് റെഡിയായിരിക്കുകയാണ്, കൂട്ട് റെഡിയായിരിക്കുകയാണ്. ഇനി എത്ര സമയം ഇത്? 20-25 മിനിറ്റ് വേണ്ടിയിട്ട് സിമ്മായിട്ട് വേവുന്നതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് അടി കരിഞ്ഞു പോകും തീയിലിട്ടാൽ. അതുകൊണ്ട് സിമ്മിൽ വേവിപ്പിക്കും. അപ്പോൾ 25 മിനിറ്റ്. ചട്ടിപ്പത്തിരിയുടെ നല്ല മണം വരുന്നുണ്ട്, ഏകദേശം റെഡിയായി തോന്നുന്നു അല്ലേ? തീ ഓഫ് ചെയ്യാമോ? നല്ല സ്മെല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ തിരിച്ചിടണം അല്ലേ? അതും സിമ്മി തന്നെയാണോ? അപ്പൊ ഇത് കരി പിടിക്കാതിരിക്കാൻ വേണ്ടി, കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്തിരി അഡീഷണൽ വെക്കുന്നത്. അപ്പൊ അത് അവസാനം എടുത്ത് മാറ്റുമോ? കരിയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാം അല്ലേ? മാറ്റാം. അപ്പൊ മറ്റത് ഫ്രഷ് ആയിട്ട് ഐഡിയ. അപ്പൊ ഇനി 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് വേവും അല്ലേ? ഇത് എങ്ങനെ എടുക്കുന്നത്? ഈ മുറിച്ചാണോ യൂസ് ചെയ്യുന്നത്? ആവശ്യത്തിന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചൂടോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ്, കാരണം ഇത്രയും ചൂടിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കിയതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ ആ പത്തിരിയുടെ ഇതൊക്കെ പോയല്ലേ? പത്തിരി ഉണ്ടാക്കി വെച്ചതിൻ്റെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയതാണ് കണ്ടാലും അറിയില്ല. ഇത് സ്ഥിരം ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് തുറയിൽ ഒരു പ്രധാന വിഭവം തന്നെ. പെരുന്നാളിന് നിർബന്ധമായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാവും. ചട്ടിപ്പത്തിരി നമ്മുടെ റെഡിയായി, പീസ് പീസായി. ഇനി എന്തായാലും ക്ഷമിക്കാൻ പറ്റില്ല. നല്ല മധുരമുണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആരും കഴിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചട്ടിപ്പത്തിരി സമോസ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഞാൻ പ്രത്യേകിച്ച് സമോസ കൊതിയനാണ്. ഇന്നുണ്ടാക്കുന്ന ഒരു നോൺ വെജ് സമോസയാണ്. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, സമോസ ഉണ്ടാക്കാൻ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബിന്ദുവാണ് ഈ സമോസ ഉണ്ടാക്കാൻ എന്ന് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് തുടക്കം? സമോസയ്ക്ക് ആവശ്യമായിട്ടുള്ളത് സവാള ചെറിയ പീസായിട്ടായിരുന്നു. ഇത് ഇറച്ചി. എന്തിറച്ചിയാ? ബീഫാണ്. ബീഫാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് ആദ്യം ഇറച്ചി വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ച് വെച്ചിടണം. ഇത് ഹാഫ് ബോയിൽഡാണോ അതോ? ഹാഫ് ബോയിൽഡ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരപ്പൊടി, ജീരകം പൊടിച്ചാണ്, ജീരകം പൊടിച്ചതാണ്, മല്ലി പൊടിച്ചതാണ്, പിന്നെ മൈദ, കുറച്ച് അരിപ്പൊടി,
ഉപ്പ് ഓയിൽ നല്ല വട്ടത്തിൽ പരത്തണല്ലോ, ഷേപ്പ് വരില്ലായിരുന്നു. വട്ടത്തിൽ പരത്തിട്ട് നാലായിട്ട് മൈദയും അരിപ്പൊടിയും കൂടെ ചേർത്ത് അരിപ്പൊടി ഇടുന്ന നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഉപ്പുപൊടി ഇടാം. മഞ്ഞൾപ്പൊടി എല്ലാം അല്പം ഇടാൻ പറ്റുള്ളേ. അല്പം മല്ലിപ്പൊടി ഇട്ടത്. അപ്പൊ ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു, ഉള്ളി ചെറുതായിട്ട് വഴറ്റിയെടുത്തു, അതിനുശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ടു. ഏകദേശം ഒരു യെല്ലോ കളർ, ഏകദേശം ഒരു ബ്രൗൺ കളറായി. ഇനി നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് പച്ചമുളകും കരിവേപ്പില അരിഞ്ഞതും ഇട്ടു കൊടുക്കാം. നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇറച്ചി മിക്സിയിലിട്ട് പൊടിച്ചു വെച്ചിരുന്നല്ലോ, അത് ചേർക്കാം. ബീഫ് വേവിക്കുന്ന സമയത്ത് അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ടോ? അതിൻ്റെ മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിക്കാം. ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം. അപ്പൊ ഏകദേശം വെന്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഓഫ് ചെയ്യാം. അപ്പൊ അതിലേക്കുള്ള മസാല റെഡിയായി. ഇതിലെ മസാല റെഡിയായി. ഇത് ചൂടണിയുമ്പോഴേക്കും നമുക്ക് പൊടി കൊഴിച്ചെടുക്കാം. നമുക്ക് പൊടി കൊഴിക്കാന് മൈദ പക്ഷെ അതിലും നല്ല സമൂസ നല്ല ക്രിസ്പി ആയിരിക്കാനും വേണ്ടിയിട്ട് അല്പം അരിപ്പൊടി ഇടാം. ഒരു കപ്പ് പൊടിക്ക് എത്ര അരിപ്പൊടി? ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി. അല്പം പൊടി, കുറച്ച് ഓയിൽ ആയി സോഫ്റ്റ് ആവാൻ, സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ ഈ സാധാരണ ചപ്പാത്തിക്ക് കൊഴുക്കുന്ന പോലെ നന്നായിട്ട് സാധാരണ പെൺകുട്ടികളൊക്കെ കല്യാണം തീരുമാനിച്ച് കഴിയുമ്പോഴാണ് ഒരു പാചക മത്സരം വീട്ടിൽ അല്ലേ? അങ്ങനെയാണോ ബിന്ദു പഠിച്ചത്? കല്യാണം ഉറപ്പിച്ച ശേഷമാണ്. പിന്നെ അത്രയും നന്നായിട്ട് പഠിച്ചിട്ടില്ല. എല്ലാവരും ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് പഠിക്കുന്നു. ഹസ്ബൻഡ് ഇവിടെ തന്നെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളെ സ്വന്തം വീട്ട്, കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പരീക്ഷണം മുഴുവൻ അനുഭവിച്ച പുള്ളിയാണ്. നല്ല സോഫ്റ്റ് ആയി അല്ലേ? നല്ല സോഫ്റ്റ്. ഞങ്ങൾക്ക് ചെറിയ ഉരുളകളാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ സൈസ് വേണ്ടത് അല്ലേ? വേണ്ട, ചെറുത്. വളരെ നൈസാവുന്ന സമയത്താണ് ടേസ്റ്റ് കൂടുക. വണ്ണം, മാവിൻ്റെ വണ്ണം കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയാണ് ചെയ്യുക. ടിപ്പുണ്ട്. സാധാരണ സമോസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എത്ര സമയമെടുക്കും? സമോസ കറക്റ്റ് ഷേപ്പിൽ ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്താ പറയുന്നത്? അത് സാവധാനം പഠിച്ചോളൂ ഞാൻ പറഞ്ഞു. ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യമാണ്. ശരിക്കുള്ള സൈസായോ? കുറച്ചും കൂടെ തിന്നായി. ശരിക്കും നല്ല തിന്നായില്ലേ? സമോസ അത്ര എളുപ്പമല്ല. സമൂസ അത്ര എളുപ്പമൊന്നുമില്ല. നാലെണ്ണം. ഇപ്പൊ മസാല ഏകദേശം തണുത്തിട്ടുണ്ടോ? തണുത്തിട്ടുണ്ടോ? ഇതിനെ മടക്കണം. അതെങ്ങനെയാണ്? കോണോട് കോണ് ചേർത്ത് വെച്ചിട്ട് ഒരു കോണിക്കൽ ഷേപ്പ് ആക്കാം. ാണ് സമൂസന്റെ ഷേപ്പ്. ഇതിലേക്ക് മാവ് ഇടാൻ ചെയ്യാം. എനിക്ക് ഇവിടെ തന്നെ പഠിക്കാൻ വേണ്ടി. ഇതിനെ നന്നായിട്ട് ഒട്ടിക്കും. ഇതിനെ നന്നായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ഈ അറ്റം എടുത്തിട്ട് ഇവിടെ പൊട്ടിക്കും. അപ്പൊ കറക്റ്റ് ഷേപ്പ് ആയല്ലേ? കറക്റ്റ് ഷേപ്പ്.
എന്നോ. ഇനി ഞാൻ ട്രൈ ചെയ്യാൻ പോ. എടുത്തു കോണോട് കോണ് ചേർത്ത് കോണ് ചേർക്കുക അല്ലേ അല്ലേ. ഒന്ന് പ്രസ് ചെയ്യണം, അവിടെ ഒന്ന് ഒട്ടും ഒട്ട് കോൺ ഷേപ്പായി. നന്നായിട്ട് ഒട്ടിക്കണേ. അല്ലെങ്കിൽ എണ്ണയിൽ വറുക്കുമ്പോഴത്തേക്ക് പൊട്ടിപ്പോ, പൊട്ടിപ്പോ ഉള്ളി പുറത്തേക്ക് വരും മസാല. ഇത് ചേർത്തൊട്ടിക്കേ. ശരിയായിട്ടില്ല, എന്നാലും ഒരു ഒരു വിധത്തിലൊക്കെ ഒരു പരുവത്തിൽ ഓക്കെ ആക്കി. ഇത്രയ്ക്ക് പറ്റൂ. സമോസ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് വറുത്ത് ഇനി വറുത്തെടുക്കാം. നമ്മൾ സമോസ ഇടുന്ന സമയത്ത് സിമ്മാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ നന്നാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നിട്ട് മറ്റേതിടുമ്പോഴേക്കും സമോസ കരിഞ്ഞു. ഈ പലഹാരങ്ങൾ, ഈ ടൈപ്പ് പലഹാരങ്ങളിൽ ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് സമോസ. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാനുള്ള ഇഷ്ടം സമോസ തന്നെയാണ്. സമോസ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ സമോസ റെഡിയാണ്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കണോ വേണ്ടെന്നുള്ള പറയാമേ. ഉഗ്രൻ ടേസ്റ്റ് കേട്ടോ, ഉഗ്രൻ ടേസ്റ്റ്. അപ്പോൾ രീതി അറിയാലോ, ഞാനെന്തായാലും പഠിച്ചു കഴിഞ്ഞു.